കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്തിലെ കുളിരാമ്പുട്ടി പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കുഴൽക്കിണർ നിർമ്മിച്ച് നൽകി മാതൃകയായി സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ്. വർഷങ്ങളായി കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ 10 കുടുംബങ്ങൾക്ക് ആശ്വാസമായാണ് 1,00,000 രൂപ ചെലവഴിച്ച് കുഴൽക്കിണറും മോട്ടോർ പമ്പ് സെറ്റും ഒരുക്കി നൽകിയത്. കുഴൽക്കിണറിന്റെ ഉദ്ഘാടനം കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് നിർവഹിച്ചു. വർഷങ്ങളായി കുടിവെള്ളക്ഷാമം നേരിടുന്ന കൂടരഞ്ഞ് പഞ്ചായത്തിലെ കുളിരാമ്പുട്ടി പ്രദേശത്തെ 10 വീട്ടുകാർക്കാണ് സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് കുഴൽക്കിണർ നിർമ്മിച്ച് മാതൃകയായത്. കഴിഞ്ഞ വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ നാട്ടുകാർ സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ പ്രയാസം മനസ്സിലാക്കിയ ഇവർ 1,00,000 രൂപ ചെലവഴിച്ചാണ് കുഴൽക്കിണറും വെള്ളം പമ്പ് ചെയ്യാനുള്ള പമ്പ് സെറ്റും സ്ഥാപിച്ച് നൽകിയത്. കുഴൽക്കിണറിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് നിർവഹിച്ചു. കുടിവെള്ളത്തിനായി ഏറെ പ്രയാസം നേരിട്ട കുളിരാമ്പുട്ടി സ്വദേശികൾക്ക് കുഴൽക്കിണർ ഏറെ ആശ്വാസമാവുമെന്നും മാതൃകാപരമായ പ്രവർത്തനമാണ് സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയതെന്നും പ്രസിഡന്റ് പറഞ്ഞു. കൂടരഞ്ഞി പഞ്ചായത്തിലെ 10 കുളിരാമ്പുട്ടി പ്രദേശത്ത് 5 കുടുംബങ്ങൾക്ക് കുടിവെള്ളമില്ലാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. ജലജീവൻ മിഷൻ പദ്ധതി വരുന്നുണ്ടെങ്കിൽ പോലും അടിയന്തര സാഹചര്യത്തിൽ ഇവരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന രംഗത്ത് വന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ കോൾക്കണർ അടിച്ച് ഈ 5 വീട്ടുകാരുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഈ 5 കുടുംബങ്ങൾക്ക് ഇനി വരും കാലങ്ങളിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഇതിനെ ഇനീഷ്യേറ്റീവ് എടുത്ത ഈ പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്തിന്. ആലിയസൻ മുക്കം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടിവെള്ള പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം വാർഡ് മെമ്പർ ജോണി വാളിപ്പാക്കൽ നിർവഹിച്ചു. സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളായ സുധീഷ് മാവൂർ, അബ്ദുള്ള മാവൂർ, പി എ മുഹമ്മദ് അഷ്റഫ്, നാസർ മാവൂർ, ആയിഷ, പി സി ബഷീർ, ഷെറീന മുക്കം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.